ഹേ ഗൈസ്, നാസോ 35G അതായത് നമ്മുടെ റിയൽമി 8 5G ഇരട്ട സഹോദരൻ ലോഞ്ച് ചെയ്തു. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഇപ്പോൾ നാസോയുടെ രണ്ട് 5G ഫോൺ അവൈലബിൾ ആണ്, നാസോ 35G നാസോ 30 Pro 5G. ആൻഡ് പ്രൈസ് റേഞ്ച് നോക്കിയാലും ഏകദേശം സിമിലർ ഒക്കെയാണ്. സോ നമ്മൾ ഇന്ന് ഈ രണ്ട് ഫോൺസ് ആയിട്ട് ഒരു കമ്പാരിസൺ ചെയ്യുക സഹോദരൻ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും വിച്ച് സൂട്സ് ദ ബെസ്റ്റ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ആദ്യം കാണാം, അല്ലെങ്കിൽ ലുക്ക് ആൻഡ് ഡിസൈനിലോട്ട് വരികയാണെങ്കിൽ പ്രോ വരുന്നത് ഒരു മിനിമലിസ്റ്റിക് അല്ലെങ്കിൽ പ്ലെയിൻ ഡിസൈൻ ആയിട്ടാണ്, ഒരു ഗ്രേഡിയൻ ഫീലും ഉണ്ട്. ഇനി 35G വരികയാണെങ്കിൽ ഒരു ഗ്ലോസി കം മാറ്റ് ഫീലാണ്. ക്യാമറ താഴെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, അതിലൊരു വി ഷേപ്പ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ രണ്ട് ഫോൺസും കാണാൻ കൊള്ളാവുന്ന ഫോൺസ് തന്നെയാണ്, ടിപ്പിക്കൽ റിയൽമി ഡിസൈൻ എന്ന് പറയാം. ആൻഡ് ദ ഗുഡ് തിങ് ഓഫ് റിയൽമി ഫോൺസ് എന്താ വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി കോമ്പാക്ട് ആണ്, ഇൻ ഹാൻഡ് ഫീൽ നൈസ് ആവാറുണ്ട്. ഇവിടെയും അതിൻ്റെ ഒരു വ്യത്യാസമില്ല. പ്രോ വരുന്നത് 9.1mm തിക്നെസ്സും 194 grams ആയിട്ടാണ്. 5G വരുന്നത് 8.5mm തിക്നെസ്സും 185 grams. ആൻഡ് ഇവിടെ കോമ്പാക്ട് ആണ്, ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ച് കാണും, ബിൽറ്റ് പ്ലാസ്റ്റിക് തന്നെയാണ്. സോ ഓവറോൾ ഭയങ്കര ഗംഭീര ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മിനിമലിസ്റ്റിക് ആൻഡ് പ്ലെയിൻ ഡിസൈൻ എന്ന് പറയാം. സോ നമുക്ക് ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഡിസ്പ്ലേ സൈസ് രണ്ട് ഫോൺസിന്റെ സിമിലർ ആണ് ഗൈസ്, 6.5 inches ആണ്. ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. ആൻഡ് ഗൈസ്, ആസ് പെർ LCD സ്റ്റാൻഡേർഡ്സ് അത്യാവശ്യം ക്വാളിറ്റി ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ബ്രൈറ്റ് ആണ്, പീക്ക് ബ്രൈറ്റ്നസ് ക്യാൻ ഗോ അപ് ടു 600 nits. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ കണ്ടീഷനിലും വിസിബിളിലെ കാര്യത്തിലൊന്നും വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് രണ്ടിലും വൈഡ് ബാൻഡ് 11 സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ കണ്ടൻസ് ഒക്കെ HD തന്നെ സ്ട്രീം ചെയ്യാം. ബട്ട് നമുക്ക് ഈ രണ്ട് ഡിസ്പ്ലേയിലും വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം എവിടെ കാണാൻ സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റിലാണ്. 5G വരുന്നത് 90Hz റിഫ്രഷ് റേറ്റ് ആയിട്ടാണ്, ബട്ട് പ്രോയിൽ നമുക്ക് 120Hz റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് ഫ്ലൂഡ് ആയ ഒരു എക്സ്പീരിയൻസ് പ്രോ തന്നെ ആയിരിക്കും. നമ്മളൊരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും 90 120 വലിയ മാറ്റം കാണാൻ സാധിക്കില്ല. ബട്ട് ഗെയിമിങ്ങിലോട്ട് വരുമ്പോൾ പ്രോവിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സോ അവിടെ ഗെയിമിംഗ് റിഫ്രഷ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോൺസിനെ പവർ ചെയ്ത് മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട് സിറ്റി സീരീസിലെ പ്രോസസ്സർ ആണ്. 5G നമുക്ക് ഡയമണ്ട് സിറ്റി 700U ആണ് നൽകിയിരിക്കുന്നത്. നേരെ തിരിച്ച് പ്രോവിനെ പവർ ചെയ്യുന്നത് മീഡിയ ടെക് ഡയമണ്ട് സിറ്റി 800U ആണ്. ആൻഡ് ഗൈസ്, രണ്ടും കാപ്പിൾ പ്രോസസ്സർ തന്നെയാണ്, രണ്ടും നല്ല പെർഫോമൻസിന് ഓഫർ ചെയ്യും. ആൻഡ് പണ്ടത്തെ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറിനെ പോലെ ഹീറ്റിംഗ് ഇഷ്യൂസും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല, വളരെ എഫിഷ്യൻ്റ് ആണ്. 7nm ആർക്കിടെക്ചറിലാണ് വരുന്നത്. ആൻഡ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 800U തന്നെയാണ് ബെറ്റർ, കുറച്ചുകൂടി നല്ല രീതിയിൽ ഒപ്റ്റമൈസ് ചെയ്ത പ്രോസസ്സറാണ്. ബട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ടാസ്കിലും നോർമൽ ആക്ടിവിറ്റീസിലൊന്നും വലിയ മാറ്റം കാണാൻ സാധിക്കില്ല. ബട്ട് ഗെയിമിങ്ങിലോട്ട് വരുമ്പോൾ 800U ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് ഇനി ഗെയിമിംഗ് ആസെറ്റ് നോക്കിയാലും, അതായത് നമ്മളെ PUBG BGMIയിലൊക്കെ സ്മൂത്ത് പ്ലസ് അൾട്രയിൽ നമുക്കൊരു 40 FPS ഗെയിം പ്ലേ ഒക്കെ ലഭിക്കും രണ്ടിലും. ബട്ട് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ്, അതായത് വലിയ ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന 30 Pro. ബട്ട് 700 മോശമല്ല ഗൈസ്, ബട്ട് കമ്പയറിംഗ് ബോത്ത് 800U കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. ആൻഡ് അതിനോടൊപ്പം 120Hz റിഫ്രഷ് റേറ്റും കൂടി ആകുമ്പോൾ ആ എക്സ്പീരിയൻസിന് ഒന്നുകൂടി എലിവേറ്റ് ചെയ്യും. സോ പെർഫോമൻസ് ആൻഡ് ഗെയിമിൻ്റെ കാര്യത്തിൽ രണ്ടും നല്ലതാണ്, ബട്ട് ഒന്നുകൂടി മേച്ച് നിൽക്കുന്നത് 30 Pro തന്നെയാണ്. ആൻഡ് ഗൈസ്, പെർഫോമൻസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാറ്ററി. ആൻഡ് ബാറ്ററി കപ്പാസിറ്റിയിൽ നമുക്കിവിടെ ഒരു മാറ്റവും കാണാൻ സാധിക്കില്ല, രണ്ട് ഫോൺസിലും 5000mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ബട്ട് ചാർജിംഗ് സപ്പോർട്ടിൽ നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും, അതായത് 5G നമുക്ക് വെറും 18W ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുള്ളൂ. ബട്ട് പ്രോയിൽ നമുക്ക് 30W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജിംഗ് സ്പീഡിൽ നമുക്കൊരു വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. 0 to 100% ആവാൻ 5G ഏകദേശം 2.5 hours എടുക്കുമ്പോൾ പ്രോ വെറും 1 hour എടുക്കുള്ളൂ. സോ ഓവറോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ സുപ്പീരിയർ 30 Pro തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി വിട്ട് ക്യാമറ കാര്യങ്ങളോട്ട് കിടക്കുകയാണെങ്കിൽ രണ്ടിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. പ്രോയിൽ 48MP ആണ് പ്രൈമറി സെൻസർ, പിന്നെ 8MP അൾട്രാ വൈഡും 2MP ഒരു മൈക്രോ ലെൻസും. നേരെ തിരിച്ച് 5G വന്നാൽ പ്രൈമറി സെൻസർ സെയിം ആണ്, 48MP, പിന്നെ 2MP ഡെപ്തും മാക്രോ. ആൻഡ് ഇനി സെൽഫി നോക്കി കഴിഞ്ഞാൽ രണ്ടിലും 16MP. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബെറ്റർ ക്യാമറ സെറ്റപ്പ് ഫോർ ഷുവർ പ്രോവും തന്നെയാണ്, ബിക്കോസ് അറ്റ്ലീസ്റ്റ് നമുക്ക് 8MP അൾട്രാ വൈഡ് നൽകിയിട്ടുണ്ട്. ആൻഡ് 5G ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ലാത്ത 2MP ഡെപ്തും മാക്രോ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസും വ്ളോഗ്സ് കൂടുതൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 5G നമുക്ക് 4K സപ്പോർട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ 4K വീഡിയോസ് എടുക്കാൻ പറ്റില്ല. മാക്സിമം 1080p 30 FPS ആണ്, അത് ഡയമൻസിറ്റി 700 ഒരു വലിയൊരു പരിമിതിയാണ്. നേരത്തെ പ്രോയിൽ നമുക്ക് 4K 30 FPS ഷൂട്ട് ചെയ്യാം. സോ മൊത്തത്തിൽ ഇവിടെയും ഒരു എഡ്ജ് പ്രോണ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഫോൺസ് നിങ്ങൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ തോന്നിപ്പിച്ച മെയിൻ ഫാക്ടർ, അതായത് 5G, എത്ര 5G ബാൻഡ്സ് നൽകിയിട്ടുണ്ട് നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ പ്രോയില് അറൌണ്ട് 5 5G ആണ് നൽകിയിരിക്കുന്നത്. നേരെ തിരിച്ച് 30 5G നമുക്ക് 7 5G സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. സോ ഇവിടെ നോ ഇഷ്യൂസ്, നമുക്ക് അത്യാവശ്യം 5-6 bands നൽകിയിട്ടുണ്ട്, ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ വേരിയൻസിലെ ഈ ഫ്രണ്ട് ഫോൺസ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ 30 Pro ബേസ് വേരിയൻറ്റ് 664 ആണ്, പിന്നെ ഒരു 8128 ഉണ്ട്. 5G വരുന്ന ആകെ ഒരു വേരിയൻ്റ് ആയിട്ടാണ് 6128. ആൻഡ് ഗൈസ്, ഇവിടെ നോട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 30 Pro ഹൈബർ സിം സ്ലോട്ടാണ്, അതായത് ഒരു സിമ്മോ ഒരു മെമ്മറി കാർഡോ അല്ലെങ്കിൽ രണ്ട് സിമ്മായിട്ടോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബട്ട് 5G നമുക്ക് ഡെഡിക്കേറ്റഡ് ആയ ഒരു സ്ലോട്ട് ഉണ്ട്, അതായത് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത മെയിൻ ആസ്പെക്ട് ആയ സോഫ്റ്റ്വെയർ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ബോത്ത് ഫോൺ റൺസ് ഓൺ Android 11. ടെക്നിക്കലി പ്രോയിൽ ഇപ്പോഴും Android 10 ആണ്, ബട്ട് Android 11 ഏർലി അക്സസ് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ Android 11 അപ്ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കും, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ റിയൽമി UI 2.0.
അപ്പോൾ നമുക്ക് ഫൈനലി ബാക്കിയുള്ള കാര്യങ്ങളായ കണക്ടിവിറ്റി സെൻസസ് നോക്കി കഴിഞ്ഞാൽ രണ്ടിലും ഡ്വൽ 5G സപ്പോർട്ട് ചെയ്യും, ബ്ലൂടൂത്ത് 5.1 ഉണ്ട്, ഡ്വൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, USB-C പോർട്ട് ഉണ്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ആൻഡ് ഇതിന് സെൻസസ് നോക്കി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം ഉണ്ട്, രണ്ടിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് അതേപോലെ ഫേസ് ആൻഡ് ലോക്കിന്റെ സപ്പോർട്ടും ഉണ്ട്. സോ ഗൈസ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഏതാ ബെസ്റ്റ് എന്ന് പറയാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നേ പ്രൈസിംഗിലോട്ട് ഒന്ന് പോവാം. പ്രോവിന്റെ 664 15999 ആണ്, 812 18999. നേരത്തെ വെച്ച് 5G ഒരു വേരിയന്റ് ഉള്ളൂ, 6128, പ്രൈസ് വരുന്ന 15999. സോ ഗൈസ് നമ്മൾ മൊത്തത്തിലൊന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും ഡിസ്പ്ലേ സൈസ് സെയിം ആണ്, ബട്ട് പ്രോയില് 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇനി പെർഫോമൻസിലോട്ട് വരികയാണെങ്കിൽ രണ്ടും നല്ല പ്രോസസ്സർ തന്നെയാണ്, ബട്ട് കുറച്ചുകൂടി പവർഫുൾ പ്രോസസ്സർ ഫോർ ഷുവർ 800U തന്നെയാണ്. പ്രത്യേകിച്ച് ഗെയിമിംഗിലോട്ട് വരുമ്പോൾ 800U ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ബാറ്ററിയിലോട്ട് വരികയാണെങ്കിലും രണ്ടിലും 5000mAh ആയാലും ചാർജിംഗ് സപ്പോർട്ടിൽ നമുക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോയില് 30W ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്, മറ്റവിടെ 18W ആകാനേ ഉള്ളൂ. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നാലും 700U കുറച്ച് പരിമിതികളുണ്ട്, 4K നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അൾട്രാ വൈഡ് സെൻസറും നമുക്ക് നൽകിയിട്ടില്ല പ്രോയിൽ, അതുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ക്യാമറ പ്രോയിൽ തന്നെയാണ്. ബട്ട് 5G അഡ്വാൻറ്റേജ് ട്രിപ്പിൾ സിം സ്ലോട്ടാണ്, നമുക്കിവിടെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. ബട്ട് പ്രോവിന്റെ ബേസ് വേരിയന്റ് വരുന്ന 664 ആണ്, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, രണ്ട് സിം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു നിവൃത്തിയില്ല. സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡ് ഇടണം, ബട്ട് നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ 30 Pro തന്നെയാണ്. അതേപോലെ തന്നെ പല ഫ്ലിപ്കാർട്ട് സെയിലും നമുക്ക് ഏകദേശം 14999 ഈ ഫോൺ കാണാൻ സാധിക്കും. സോ ഗൈസ് ഇത് രണ്ടിലും എന്റെ പേഴ്സണൽ പിക്ക് 30 Pro തന്നെയാണ്, അൺലെസ് നിങ്ങൾക്ക് സ്റ്റോറേജ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെങ്കിൽ മാത്രം 35G നോക്കാവുന്നതാണ്. സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നി എന്ന് പ്രതീക്ഷിക്കുന്നു. ഹെൽപ്ഫുൾ ആയി തോന്നി എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തായാലും സപ്പോർട്ട് വേണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, സ്റ്റേ സേഫ് ഗൈസ്.